നമസ്കാരം കോയമ്പത്തൂർ സൗത്തിൽ നടൻ കമൽഹാസന് ദയനീയ തോൽവിയാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത് ഇവിടെ ബി ജെ പി സ്ഥാനാർത്ഥി വാനതി ശ്രീനിവാസൻ ചരിത്ര വിജയം നേടി ആയിരത്തി അഞ്ഞൂറ് വോട്ടുകൾക്കാണ് കമൽഹാസനെ ഈ പെൺകരുത്ത് തറ പറ്റിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് വോട്ടുകൾക്കാണ് കമൽഹാസനെ ഈ പെൺകരുത്ത് തറ പറ്റിച്ചത് മഹിളാ മോർച്ച ദേശീയ അധ്യക്ഷ കൂടിയാണ് വാനതി ശ്രീനിവാസൻ വെല്ലുവിളിച്ച് തെരഞ്ഞെടുപ്പിനിറങ്ങിയ കമൽഹാസന്റെ മക്കൾ നീതിമയം പാർട്ടിക്ക് ഒരു സീറ്റിൽ പോലും വിജയിക്കാൻ സാധിച്ചില്ല വട്ടപൂജ്യമായിരുന്നു മക്കൾ നീതിമയത്തിന് തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വന്നത് എന്നാൽ തെരഞ്ഞെടുപ്പിന് മുൻപ് വലിയ വെല്ലുവിളിയാണ് കമൽഹാസൻ നടത്തിയത് തൂത്തുകുടി സ്റ്റെർലാക്ക് പ്ലാന്റിൽ ഓക്സിജൻ നിർമ്മാണം നടത്തുന്നതിനെതിരെ പോലും ശബ്ദമുയർത്തിയിരുന്നു താരം ഇത്തരത്തിൽ ജനങ്ങളെ കൊല്ലുന്ന തരത്തിലുള്ള നിലപാടുകൾ ഇയാൾ പലപ്പോഴും സ്വീകരിച്ചിട്ടുമുണ്ട് വാനതി ശ്രീനിവാസിനെ എതിരാളിയായി പോലും അംഗീകരിക്കില്ലെന്ന് പറഞ്ഞ് പുച്ഛിക്കുകയും ചെയ്തിരുന്നു ബി ജെ പിയുടെ നേതാക്കളെ അടക്കം അദ്ദേഹം അടച്ച് ആക്ഷേപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കമൽഹാസന്റെ മുഖത്തിനേറ്റ കനത്ത പ്രഹരം തന്നെയാണ് കോയമ്പത്തൂർ സൌത്തിലെ വാനതിയുടെ തകർപ്പൻ വിജയം പ്രവർത്തകരുടെ അർപ്പണബോധവും ത്യാഗവുമാണ് തന്നെ വിജയിപ്പിച്ചതെന്നും ഈ ജയം പ്രവർത്തകർക്കുള്ളതാണെന്നും വാനതി പറഞ്ഞു മികച്ച മത്സരമാണ് ബി കാഴ്ചവെച്ചത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് രാപ്പകൽ വ്യത്യാസമില്ലാതെയും ബി ജെ പി പ്രവർത്തകർ പ്രവർത്തിച്ചു അതിനാൽ ഇത് ഒത്തൊരുമയുടെ കൂടെ വിജയം തന്നെയാണ് പ്രധാനമന്ത്രിയോടും ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നന്ദയോടും ആഭ്യന്തരമന്ത്രി അമിത്ഷായോടും വാനതി ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞു അതേസമയം തമിഴ്നാട്ടിൽ ഭരണം ഉറപ്പിച്ച ഡി എം കെ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് വെള്ളിയാഴ്ച നടക്കും ഡി എം കെ അധ്യക്ഷൻ എം കെ സ്റ്റാലിനായിരിക്കും മുഖ്യമന്ത്രിയാവുക കോവിഡ് വ്യാപനം ശക്തമായതിനാൽ സത്യപ്രതിജ്ഞ ചടങ്ങ് ലളിതമായിട്ടായിരിക്കും നടത്തുകയെന്ന് സ്റ്റാലിൻ അറിയിച്ചു പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് തമിഴ്നാട്ടിൽ ഡി എം കെ അധികാരത്തിലെത്തുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിനാല് അംഗസഭയിൽ ഡി എം കെക്ക് ഒറ്റയ്ക്ക് തന്നെ ഭൂരിപക്ഷമുണ്ട് കരുണാനിധിയുടെ വേർപാടിന് ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പായിരുന്നു ഇത് കരുണാനിധിയുടെ മരണത്തോടെ ഡി എം കെയിൽ നേതൃസ്ഥാന പ്രതിസന്ധിയുണ്ടെന്ന വിമർശകരുടെ വാദം തള്ളിയാണ് സ്റ്റാലിൻ പാർട്ടിയെ വൻ വിജയത്തിലെത്തിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിന് ശേഷം ആദ്യമായി ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം എന്ന കടമ്പയാണ് ഡി എം കെ നേടിയിരിക്കുന്നത് കോൺഗ്രസ് ഇടതുപാർട്ടികൾ എ ഡി എം കെ വി സി കെ തുടങ്ങിയ സഖ്യകക്ഷികളും ഡി എം കെ പക്ഷത്തുണ്ടായിരുന്നു ഡി എം കെ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം നേടുമെന്നായിരുന്നു എക്സിറ്റ് പോൾ പ്രവചനം പ്രവചിച്ച തരംഗമുണ്ടായില്ലെങ്കിലും വ്യക്തമായ ഭൂരിപക്ഷത്തോടെയാണ് സ്റ്റാലിൻ തമിഴ്നാടിന്റെ ഭരണസാരഥ്യം ഏറ്റെടുക്കുന്നത് അഞ്ച് സീറ്റുകളിൽ വിജയം നേടാനായത് ബി ജെ പിക്ക് നേട്ടമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഡി എം കെ യുവജന വിഭാഗം രൂപവത്കരണ സമിതി അംഗമായി ദ്രാവിഡ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ സ്റ്റാലിൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇത് ആദ്യമായിട്ടാണ് എത്തുന്നത് സ്റ്റാലിന്റെ കോട്ടയെന്നറിയപ്പെടുന്ന കൊളത്തൂരിൽ നിന്ന് ഇത്തവണയും നിയമസഭയിലെത്തിയതോടെ അദ്ദേഹത്തിന്റെ ഹാട്രിക് വിജയമാണിതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം വെബ്ഡെസ്ക് തത്തുമ